ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്? തൈമിൻ്റെ അമ്മയാണെങ്കിൽ ഗൗരിയുടെ വീട്ടിലേക്ക് വരുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. ഗോറിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. ഇതേ സമയത്ത് ഗോറിയുടെ അമ്മയാണെങ്കിൽ തൈമിൻ്റെ അമ്മയോട് പറയുകയാണ് ചെയ്യുന്നത്, ഇതാണ് ഞങ്ങളുടെ മകൾ ഗോറിയാണ്. ഇതേ സമയത്ത് തൈമിൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്കിവളെ അറിയാന്ന്. തുറന്നാണെങ്കിൽ ഇവർ തിരിച്ചും പറയുവാണ്, ഇതാണ് തൈമിൻ്റെ അമ്മ, അതായത് റോസ്ലിൻ പരമ ഗ്രൂപ്പിൻ്റെ മേലധികാരി എന്നൊക്കെ പറയുകയാണ്. എനിക്കും അറിയാമെന്ന് ഗൗരി തിരിച്ചും പറയുവാണ്. തുടർന്ന് തൈമിൻ്റെ അമ്മ പറയുവാണ്, നിങ്ങളെങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? ഇത്രയും ചെറിയ വീട്ടിൽ ഇവിടുത്തെ മണം തന്നെ എന്ത് ഭയങ്കര വൃത്തികെട്ടതാണ്. ഇങ്ങനെ ഓരോന്നോരോ വീടിനെ പറ്റിയൊക്കെ പറയുവാണ്. ഇത് കേട്ട ഗൗരി പറയുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ പോയിന്റിലേക്ക് വരാൻ പറയുവാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹമില്ലേ? അതിനുവേണ്ടിയല്ലേ നീ എൻ്റെ മകനെ വളച്ചെടുത്തത്? എന്നോട് ഞാൻ തുറന്ന് പറയുകയാണ്, നിനക്ക് എത്രയാണ് വേണ്ടത്? എൻ്റെ മകനെ വിട്ടുപോകാമെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൈസ കൊടുത്താണ് നിങ്ങൾ ഓരോ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യണമെന്ന് ഗൗരിയെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു പറയാണ്, 1 മില്യൺ ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. നാളെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന പറയാം. ഞങ്ങൾ കപ്പിളൊന്നുമല്ല, നിങ്ങളെ വിശ്വസിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ശരി, നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം പൈസ ഞാൻ തരാമെന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയില്ല, ഒരിക്കലും പൈസ കൊണ്ട് ഒരു റിലേഷൻഷിപ്പിനെ വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ കപ്പിളൊന്നും അല്ലെന്ന് അവൾ വീണ്ടും പറയുകയാണ് ചെയ്തത്. ഇതേ സമയത്താണെങ്കിൽ ടൈമിൻ്റെ അമ്മ പറയണം, എനിക്ക് ശരി നിനക്ക് 5 മില്യൺ ഞാൻ തരാം, പൈസ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുകയാണ്. ഇവിടെ പണം കൂട്ടുന്നതുകൊണ്ടൊന്നുമല്ല കാര്യം, ഞാനും തൈമിൻ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവൾ പിന്നെ ആവർത്തിക്കുവാണ്. ഇതേ സമയത്താണെങ്കിൽ അവർ പറയുകയാണ്, 15 മില്യൺ അതുപോലെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഗോറിയുടെ അമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് പറയുവാണ്, നിങ്ങൾക്ക് എൻ്റെ മകളെ പൈസ കൊടുത്ത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പൈസ എറിഞ്ഞിട്ട് ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഞങ്ങൾ വളരെ താന്നാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയുവാണ്. എന്താ നിങ്ങൾ പറയുന്നത്? നമ്മൾ തമ്മിലിപ്പോൾ ഈക്വൽ ആണെന്നോ? എന്ത് കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ ഈക്വൽ എന്ന് ചോദിക്കുവാണ്. ഇതേ സമയത്ത് ഉണ്ടായിരുന്ന ആ കറിയെടുത്ത് ഗോരയുടെ അമ്മയാണെങ്കിൽ തൈമിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് എറിയുവാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഏകദേശം സെയിം സ്മെല്ലായി, എല്ലാ കാര്യത്തിലും തന്നെ സെയിം ആയി. ഇപ്പം നമ്മളും എന്ത് വ്യത്യാസമുള്ളതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പറയുവാണ്, നിങ്ങൾ ഒരിക്കലും ഇനി എൻ്റെ വീട്ടിലേക്ക് വരരുത്. അതുമാത്രമല്ല, നിങ്ങൾ ഞങ്ങൾ പൂറാണെന്ന് ഒത്തിരി ചിന്തിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, ഇനി ഒരിക്കലും എൻ്റെ മകളോട് നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് അവരാണെങ്കിൽ ഏറ്റു പോവുകയാണ്. എന്നിട്ട് ആ സൈഡിലുള്ള ബാഗ്സൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കാണിക്കുവാണ്. നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഇത്രയും സഹായിക്കാൻ തയ്യാറായി. പക്ഷേ നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ വീണ്ടും ഒരുപാട് പ്രശ്നത്തിലേക്കാണല്ലോ പോയേക്കണമെന്ന് ചോദിക്കുവാണ്. എന്നെ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ ഒരു വീടാണ്. പക്ഷേ തൈമിൻ്റെ കാറ്റിൽ നോക്കി കഴിയുമ്പോൾ നീ അവന് ഒട്ടും ചേരത്തില്ലെന്നും പറഞ്ഞ് ഇവരാണെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവർ പോയി കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ളവരും കൂടെ അടിപൊളിയായിട്ടുണ്ട്, എന്തൊക്കെയാണ് നീന്ന് ചെയ്ത്, നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയുവാണ് ചെയ്യുന്നത്. ശരിക്കും അല്ല, അവർക്കെന്നെ ശരിക്കും അറിയത്തില്ലെന്നൊക്കെ ഇവർ പറയുവാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഗൗരി ചോദിക്കുവാണ്, അവർ പറഞ്ഞിട്ട് പോയതിൻ്റെ കാര്യം എന്താണ്? നമ്മളുടെ ഫാമിലി ഇപ്പോൾ ട്രബിളിലാന്ന് പറയാൻ കാരണം എന്താ? എന്തിനാ ഇപ്പം നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിൻ്റെയൊക്കെ റീസൺ പറയാൻ പറയുവാണ്. നീ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്നെ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പം നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് പുതിയൊരു ജോലി കണ്ടെത്തണം എന്നൊക്കെ ഇവർ പറയുവാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് എഫോലെല്ലാവരും ഒരുമിച്ചിരുന്ന ഡ്രിങ്കിങ്ങൊക്കെ ചെയ്യുവാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുകയാണ്. ഇതെന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഇനി എഫോറിന് റീയൂണിയൻ ആണ്. നിനക്കറിയത്തില്ലേ എത്ര കാലങ്ങൾക്ക് ശേഷം നിങ്ങളൊക്കെ അടിയൊക്കെ കുറച്ച് അവസാനം നമ്മൾ ഒന്നിച്ചെന്ന് പറയുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെയർസൊക്കെ വെക്കാൻ പറയുവാണ്, ഞാനില്ലേ ഈ പരിപാടിക്കെന്ന് പറയുവാണ്. എങ്കിൽ അവൻ രണ്ട് കുപ്പി എടുത്തിട്ട് റെന്നിന് എറിഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ബോട്ടിലില്ല ചെയർസ് വെക്കാന്ന് പറയാണ്, അതാണ് കുറച്ചും കൂടെ അടിപൊളി എന്ന് പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ സമയമായിരിക്കുന്നു എനിക്ക് ഗോറിയെ നേടാമെന്ന് പറയുവാണ് ചെയ്യുന്നത്. ഓ, ഇവൻ പിന്നെ ആ കാര്യത്തിലേക്ക് പോയി, ഞങ്ങളുടെ സമാധാനമല്ല കളയല്ലെന്ന് പറയുകയാണ്. എനിക്കിനി അടുത്ത ലെവലിലേക്ക് കടക്കണ്ടേ, റെന്നാണ് എന്നെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പം ഇനി എന്താ പ്രശ്നം, ഞാൻ ഇനി അവളെ നേടിയെടുക്കാമെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ അവൾക്ക് കുറേ മെസ്സേജൊക്കെ അയച്ചു, പക്ഷെ അവൾ ഇതുവരെ എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം അവൾ എന്നെ കാണാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. സോ ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് ചെല്ലണം എന്ന് പറയുകയാണ്. ഓ, ഇതൊക്കെ നിൻ്റെ ഇമാജിനേഷൻ ആണെന്ന് പറയുകയാണ്. ഇമാജിനേഷൻ ഒന്നും അല്ല, ഇതൊക്കെ സത്യം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഉടനെ തന്നെ ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്യും, അതിനുശേഷം നിൻ്റെ ബർത്ത്ഡേയും വരുന്നുണ്ട്, അതിനൊക്കെ നീ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. അല്ലാതെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വിടാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് റെന്നാണെങ്കിൽ തൈമിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ, നീ മാത്രമേ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ നിൻ്റെ മാത്രം നിൽക്കത്തില്ലെന്ന് തൈം പറയുകയാണ് ചെയ്യുന്നത്.
തുടർന്ന് പി ടി ദിവസം തന്നെ ഗൗരിയെ കാണാനായിട്ട് സ്കൂളിലേക്ക് വരുവാണ്. പക്ഷെ ക്ലാസ്സിലാണെങ്കിൽ ഗൗരിയെ വന്നിട്ടില്ല. ഗൗരിയാണെങ്കിൽ ഇതേ സമയത്ത് പാർട്ട് ടൈം ജോബൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. വീട്ടിലാണെങ്കിൽ ഗൗരിയെ ഒരു അനിയനിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോർ ബെല്ലൊക്കെ ഫിക്സ് ചെയ്യാൻ കിടക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ടൈമാണെങ്കിൽ അവരുടെ വീടിൻ്റെ ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊന്നും വരാത്തതുകൊണ്ട് അവർ പുറത്ത് വരുന്നില്ല. ഇവളാണ് ഒരുപാട് കഷ്ടപ്പെട്ട ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ടൈമാണെങ്കിൽ ഇതേ സമയത്താണെങ്കിൽ അവരുടെ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. പക്ഷേ അവിടെ ചെന്നിട്ടും അവിടെ ഗൗരിയെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ വന്നിട്ടില്ലെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഇവനാണെങ്കിൽ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവസാനം ഗതി കേട്ടിട്ട് അവൻ കെവിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇനി എനിക്കൊരു സഹായം ചെയ്യണം, എവിടെയാണ് ഗൗരിയെ നല്ല പിടിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കെവിനാണെങ്കിൽ വീണ്ടും ആ ഷോപ്പിലേക്ക് വരുവാണ്. ഇതേ സമയത്ത് ക്യാനിലാണെങ്കിൽ മുകളിൽ നിന്ന് എന്തോ സാധനം താഴത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്. അപ്പം വീഴുന്ന പോലെ തോന്നിയപ്പോൾ അവനാണ് അവളെ പോയി പിടിക്കുവാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്, ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. ബോയ് ഫ്രണ്ടോ, എന്തുകൊണ്ട് ബോയ് ഫ്രണ്ട്? ലാസ്റ്റ് സമയത്ത് നീ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന്? അപ്പം അങ്ങനെയൊന്നും ഇല്ലേ? നീ അപ്പം എൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് പറയുകയാണ്. നീ ടീസ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് വന്ന കാര്യം പറയാൻ പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുകയാണ്. ഒരുപാട് ജോലി ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഗൗരിയെ പറ്റി ചോദിക്കുകയാണ് എന്ന്. ടൈമാണെങ്കിൽ എനിക്ക് ഒരു സ്വസ്ഥം തരുന്നില്ല, അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഗൗരി ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അവൾക്ക് ചെറിയ രീതിയിൽ ഫിനാൻഷ്യലായിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അവളുടെ അച്ഛനാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ പേരൻസെല്ലാം കൂടെ അവരുടെ ഹോം ടൗണിലേക്ക് പോയേക്കുവാണ്. അവർ രണ്ടുപേർക്കും ആണെങ്കിൽ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുവാണ്. അവൾ നന്നായിട്ട് പൊരുതിക്കോളും, നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണമെന്ന് പറയുകയാണ്. പിന്നെ അവൾക്ക് ഇതെല്ലാം നടന്നത് നിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കാരണമെന്ന് പറയുകയാണ്. അവനാണെങ്കിൽ അവൾക്ക് പൈസയൊക്കെ ഓഫർ ചെയ്തിരുന്നു, പക്ഷേ അവളൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ അച്ഛൻ്റെ ജോലിയും പോയതെന്ന് പറയുകയാണ്. അവളുടെ അച്ഛൻ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തതെന്ന് കെവിൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ ടൈമാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് അവൻ്റെ അമ്മയോടൊന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഗൗരിയുടെ ഫാമിലിക്ക് നിങ്ങൾ ഇങ്ങനെയൊരു ദ്രോഹം ചെയ്തെന്ന് ചോദിക്കുകയാണ്. ഞാൻ അവർക്ക് ഓഫർ ചെയ്തു, അവർ സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെയെന്ന് പറയുകയാണ്. നിങ്ങൾ കാരണം അവരുടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമാണ് ഇല്ലാതായത്. നിങ്ങൾ കാരണം അവരുടെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ടൈമിൻ്റെ അമ്മ പറയുകയാണ്, നീ കുറച്ചും കൂടെ സ്മാർട്ട് ആകേണ്ടിയിരിക്കുന്നു, നീ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പുരുഷനാവുന്നതാണ്, അതൊക്കെ നിനക്ക് അറിയത്തില്ലേ. നീ ഇങ്ങനത്തെ നിൻ്റെ ഈ സ്റ്റുപ്പിഡായിട്ടുള്ള ഈ പ്രേമത്തിന് വേണ്ടി നമ്മളിലേക്ക് ലൈഫ് കളയാൻ പറ്റുന്ന കാര്യമാണ്. അവൾ നിനക്ക് ഒട്ടും ചേരുന്നതല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരമാ ഗ്രൂപ്പിന് ചേരുന്ന ഒരാളെ അല്ല അവൾ. അതുകൊണ്ട് നീ ഒന്നും കൂടെ ചിന്തിക്കുക, നിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ നോക്ക്. അതുകൊണ്ട് തന്നെ അവളെ മറന്നു കളയാൻ പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് ശരിയാക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവളെ ഹെൽപ്പ് ചെയ്തോളാം എന്നും പറഞ്ഞു പോവാണ്. നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? എന്താ അവൾക്ക് പൈസ ഡൊണേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് അവൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഗൗരിയാണെങ്കിൽ ഗൗരിയുടെ പേരൻസിനെ വീഡിയോ കോൾ വിളിക്കുവാണ്. എന്നിട്ട് അവർ ചോദിക്കുവാണ്, അവിടെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല, അച്ഛനും അമ്മ അവർക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുവാണ് ചെയ്യുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്, കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ അയൽവക്കത്തൊക്കെ കള്ളന്മാർ കയറി ഇവർ ഞാറിനെന്ന് പറയുകയാണ്. അല്ല, നിങ്ങളിങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുവാണ്. ന്യൂസിലാണെങ്കിൽ നിൻ്റെ അനിയനാണെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ നിന്ന് കൈയും കാട്ടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു പറയുവാണ്. ഓ, അവൻ ഒരുത്തെ അമ്മ പേടിക്കണ്ട, ഞങ്ങളെല്ലാ കാര്യം ചെയ്തോളാം എന്ന് പറയുവാണ് ചെയ്യുന്നത്. സമയത്ത് സിഗ്നൽ കട്ടാവുകയാണ്. തുറന്ന് കാണിക്കുന്നത് ഗൗരിയുടെ പുറകിലായിട്ട് ആരോ നിൽക്കുന്ന പോലെയാണ്. ഇത് ഫെയിൽ ചെയ്തിട്ടാണെങ്കിൽ അവൾ ഓടുകയാണ് ചെയ്യുന്നത്. ഇവനും പുറകെ വരുന്നുണ്ട്. തുറന്നാണെങ്കിൽ ഇവളെവിടെ ഒളിച്ചിരിക്കുവാണ്. ശേഷം അവർ പോയി കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് ഇവളാണെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അതേ സമയത്ത് ഇതേ ആൾ തന്നെ പുറകെ വന്ന് പിടിക്കുവാണ്. പിടിച്ചുകഴിയുമ്പോഴത്തേക്ക് ഇവളെ നല്ല അടിച്ചിടുവാണ്. അതേ സമയത്ത് തന്നെ അത് ടൈം വന്ന് മനസ്സിലാകുന്നത്. ടൈമാണ് ചോദിക്കുവാണ്, നീ എന്തിനാണ് അടിച്ചിട്ടേന്ന്? അല്ല, നീ എന്താ ഇവിടെ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുവാണ് ചെയ്യുന്നത് ഗൗരിയ. ഓ, ഞാനെന്ത് ഇവിടെയെന്നോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നെന്ന് പറയുകയാണ്. ഇവിടെയോ, നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരു ഹോബിയുണ്ട്, പുതിയ പുതിയ സ്ഥലത്തേക്ക് മാറുക എന്നത്. ഞാനതുകൊണ്ട് ഇവിടെ ഒരു വീട് വാങ്ങിച്ചെന്ന് പറയുകയാണ് ചെയ്തത്. ഇവിടെ വീട് വാങ്ങിച്ചെന്നോ? അതിന് ഇവിടെ ഹോട്ടലോ അങ്ങനെ താമസ സൗകര്യമുള്ളോ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള വീട് റെൻ്റ് ചെയ്തെന്ന് കാണിച്ചേക്കുന്നത്. ഇത് കണ്ടത് ഇവിടെ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റു വശത്ത് ടീ ആണെങ്കിൽ റോസലിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ്റെ ജീവിതത്തിനും അവൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവന് ഫ്രീഡം കൊടുക്കുക, ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അവനെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു ഫ്രീഡം കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെയും ഫോഴ്സ് ചെയ്ത് ഒരാളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിച്ചതുകൊണ്ട് അവിടെ ഒരു ഫാമിലിയോ സന്തോഷങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുവാണ്. അവൻ്റെ ഹാപ്പിനെസ് അവൻ നേടിക്കൊടുക്കാൻ ശ്രമിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നില്ലെന്നോ? ഇവിടെ എന്താ ഇത്ര കുറവ്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ലഭിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിനെ എനിക്ക് ഡേഞ്ചറിലേക്ക് കൊണ്ടിടാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് നീ പോകാൻ പറയുകയാണ് ചെയ്യുന്നത്.
എല്ലാ കാര്യവും ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുള്ളൂ എന്ന് പറയുവാണ്. ഇതേ സമയത്ത് തീയാണ് അവിടുന്ന് പോവാണ്. തുടർന്നാണെങ്കിൽ കാണിക്കുന്നത് അവരാണ് പറയുന്നതാണ് ഒരു പെർഫെക്ഷന് വേണ്ടി അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയേ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാതാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഗോറിയാണെങ്കിൽ തൈമിനോട് ദേഷ്യപ്പെടുവാണ്. നീ ഇത്രയും മില്യൺ കണക്കിന് പൈസ ഈ വീട് വാങ്ങിക്കാൻ വേണ്ടി നീ വാങ്ങിച്ചത് നിനക്ക് ഒരു ബോധമില്ലെന്ന് ചോദിക്കുവാണ്. ഈ വീട് അത്ര കുഴപ്പമൊന്നും അല്ല, അടിപൊളി വീട്ടിലെന്ന് ചോദിക്കുവാണ്. എൻ്റെ വെക്കേഷന് വേണ്ടി ഞാനിത് വാങ്ങിച്ചെന്ന് പറയുകയാണ്. വെക്കേഷന് വേണ്ടിയോ? ഇത് കണ്ടാലും മതി, നീ എങ്ങനെയല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്. നീ തിരിച്ചു പോകണമെന്ന് നല്ലതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ താമസിച്ചോളാം. ഞാനിവിടെ താമസിക്കാൻ കാരണം നിൻ്റെ കെയറിങ്ങിന് വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് കള്ളന്മാർ വരാറുണ്ടെന്ന് ഞാൻ കേട്ടു. നിൻ്റെയും നിൻ്റെ സഹോദരൻ്റെയും കെയറിങ്ങിന് വേണ്ടിയാണ് ഞാനിവിടെ താമസിക്കുന്നത്. എന്നെ അതിനെ അനുവദിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ താമസിക്കുമ്പോൾ എന്ത് വേണം നടന്നോട്ടെ, അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനിവിടെ താമസിക്കാൻ നീ അനുവദിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന്? നീ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അതെ, ഇത് തൈമ, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും അത് നീ മനസ്സിലാക്കിയോണ്ട് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാത്രിയാണെങ്കിൽ അവർ കിടക്കേണ്ട സമയത്താണെങ്കിൽ ഗോറിയേനെ ഭയങ്കരമായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. തൈമ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവളാണെങ്കിൽ വലിയൊരു പത്രം കൊടുത്ത് സാധനമൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ മൊത്തം വെള്ളമായി, പൈപ്പൊക്കെ പൊട്ടി മൊത്തം കുളമായി. അതുമാത്രമല്ല, ഈ സാധനം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഈ മെഷീൻ ഒന്ന് പ്രവർത്തിച്ചരുമെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വാഷിംഗ് മെഷീനൊക്കെയാണ് പ്രവർത്തിക്കേണ്ട രീതി എല്ലാം അവർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇവർ കടന്നപ്പോൾ വീണ്ടും ഗോറിയനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണം അവിടെ ഒരു പാട്ടായിരുന്നു എനിക്ക് പേടിയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ അവളാണെങ്കിൽ എന്നെ പിടിച്ചിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ തേച്ചപ്പോൾ എൻ്റെ ഷർട്ടിൽ ഭയങ്കര ഹോളായി, ഇതെങ്ങനെ ശരിയാക്കണം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ തന്നെ ഗോറിക്ക് രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഇപ്പം വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ അവൾ ക്യാനോട് പറയുകയാണ്, എനിക്കാണെങ്കിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഇവരുടെ ഓരോരുത്തരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുവാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, പക്ഷെ ഞാൻ മാത്രമാണെങ്കിലോ എൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ എന്താ പോലെ തോന്നുമെന്ന് പറയുകയാണ്. നിന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റും, നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുവാണ്. നീ എന്താ അത് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുവാണ്. എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തിച്ചേരണം, അത് തന്നെയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുകയാണ്. കുറഞ്ഞത് ഒരു ദിവസം ഞാൻ 4 പ്രാവശ്യം ഞാൻ അവനെ കാണേണ്ട അവസ്ഥ പോയിരുന്നു. എൻ്റെ അവസ്ഥ ചിന്തിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം അവിടെയെല്ലാം ഭയങ്കര പോസ്റ്ററൊക്കെ വരുവാണ്, ടി വിയിലെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം തൈമിൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടീ സമയത്ത് തുറന്ന് കാണിക്കുന്നത് ടീയും തൈമങ്ങളുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടീയെ പറയാണ് വലിയ ആഘോഷങ്ങളാണ് എൻ്റെ ബർത്ത്ഡേയെക്കുറിച്ച് ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, സ്കൂളിലൊക്കെ ഭയങ്കര ഏതാണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് കേട്ടതെന്ന് പറയുകയാണ്. അമ്മയാണെങ്കിൽ വലുതായിട്ട് എന്താ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അവരെന്തെങ്കിലും ബിഗായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്, സ്പെഷ്യലി ഗോറിയുടെ കാര്യത്തിൽ എന്ന് പറയുകയാണ്. പിന്നെ നീ ഒരു കാര്യത്തിൽ പേടിക്കണ്ട, അവളാണെങ്കിൽ അങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. നിൻ്റെ ബർത്ത്ഡേക്ക് ഗോറി വന്നിരിക്കും, ഞാൻ അവൾക്ക് ഒരു അടിപൊളി ഡ്രസ്സൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും എപ്പോഴും എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നീ ഇപ്പോൾ ഉള്ള പോലെ നന്നായിട്ട് പൊരുതിക്കൊണ്ടിരിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് എഫോറിലെ വാക്കുകൾ അവിടെയുണ്ട്. ഇത് സാധാരണ പോലുള്ള ബർത്ത്ഡേ, നീ എന്തിനാണ് ഇതിനെ ഇത്രയും പേടിക്കണമെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ പോലുള്ള ബർത്ത്ഡേ ഒക്കെ തന്നെയായിരിക്കും, പക്ഷേ ഇത് പരമഗ്രൂപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ഹൈനസ്സും അതുപോലെ തന്നെ അവരുടെ മകനാണെങ്കിൽ ഗ്രാജുവേറ്റ് ചെയ്യുവാണ്, വലിയ ഒരു പദവിയിലേക്ക് പോകാൻ പോവാണ്, തുടർന്ന് ബിസിനസ്സൊക്കെ ഏറ്റെടുക്കേണ്ടത് ഇവനാണ്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യം തന്നെയായിരിക്കും പരമഗ്രൂപ്പ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയുകയാണ്. ആ അത് ഞാൻ പറയാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പുതിയ വീട്ടിലേക്ക് ഞാൻ താമസം മാറിയതുകൊണ്ട് ഇവിടെ ഒരു ഹൗസ് വാർമിംഗ് നടത്താൻ പോകണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ല, നീ എന്തിനാ ഇപ്പോൾ ഈ വീട്ടിലേക്ക് താമസം മാറി? അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഗോറിയനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്, അവളെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാനെന്തിനാ പ്രശ്നത്തിൽപ്പെട്ട, നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടതെന്ന് പറയുവാണ്. ഹൗസ് വാർമിംഗ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാവില്ലേ, എവിടെയാണ് ഫുഡ്? ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവനാണ് ഉണ്ടാക്കാൻ പോകണം. ദൈവമേ, തൈമ ഫുഡ് ഉണ്ടാക്കാൻ പോകണത് ഇവർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തൈമാണെങ്കിൽ നൂഡിൽസൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഫുഡ് ഇവർ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നിർത്ത്, ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊട്ടിയാണെങ്കിൽ ടി വി ഓണാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുവാണ്. ഈ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ടി വിയും കണ്ട് ഇത് കഴിക്കാനുള്ളൊരു സുഖം അത് അടിപൊളിയാണെന്ന് പറയുവാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ ഓ ഇതൊന്നും നടക്കാൻ പോലെന്ന് പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ടി വി ഓൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് സീരിയലാണ് നടക്കുന്നത്. ഇവരാണെങ്കിൽ ഓരോന്നിനും കമൻ്റൊക്കെ അടിച്ച് ഭയങ്കര സൂപ്പറായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇതോടെയാണ് 8th എപ്പിസോഡിൻ്റെ പാർട്ട് 1 എൻഡ് ആകുന്നത്. അപ്പോൾ പാർട്ട് 2 ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നടത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലെത്തിയുള്ളൂ.